നല്ല ദിവസം നമുക്കൊരു നല്ല ദൈവാനുഗ്രഹത്തിന്റെ ദിവസമായി ദൈവം മാറ്റട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനകളുണ്ട്, ഓരോ ആവശ്യങ്ങളുണ്ട്. കേവലം ഒരു ആവശ്യം, ഒരു പ്രാർത്ഥന, അത് മാത്രമല്ല. എങ്കിലും നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തിന് അറിയാം. ദൈവം നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നമ്മൾ കൊടുക്കുന്ന സമയമാണിത്. ഈ സമയം അത്ഭുതത്തിന്റെയും അടയാളങ്ങളുടെ സമയമാണ്. സങ്കീർത്തകൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തകൻ ഒരു വാക്ക്, ഒരു വചനം പറഞ്ഞു. 86 സങ്കീർത്തനം 17 വാക്ക് ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നു എന്നതിന് എനിക്കൊരു അടയാളം തരണമേ. നിങ്ങൾ ആ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ? സംഗീതം 86:17 കർത്താവേ, നീ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിന് എനിക്കൊരു അടയാളം തരണമേ. നീ എന്നെ സ്നേഹിക്കുന്നു എന്നതിന് ഒരടയാളം തരണമേ. എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ. ദൈവം നിങ്ങൾക്ക് നല്ലൊരു അടയാളം തരട്ടെ. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ വിടുതലിനുള്ളൊരു അടയാളം തരണമേ. എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നു എന്നതിനുള്ള ഒരടയാളം എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള നല്ല അടയാളം തരണമേ. നല്ലൊരു അടയാളം പരിശുദ്ധാത്മാവേ ഒരുക്കണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഹാലലൂയ. നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ഓർക്കാം. സങ്കീർത്തനം 86:17 വാക്യം. നിങ്ങൾ നിയോഗം ഇടുന്നത് പിന്നീട് അതിനൊരു സമയം അനുവദിച്ചു കൊള്ളാം. സങ്കീർത്തനം 86:17 വാക്യം ഒന്ന് വായിച്ചു നോക്കാമോ? നിങ്ങളത് പ്രാർത്ഥിക്കണം. നല്ലൊരു സങ്കീർത്തന വചനമാണ്. സങ്കീർത്തനം 86:17 86:17 എന്തെന്ന് വായിക്കാമോ? അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ ഒരടയാളം കാണിക്കണമേ. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ 2-3 ദിവസം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നോടുള്ള കൃപാകടാക്ഷത്തിൻ്റെ ഒരടയാളം കാണിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരടയാളം കാണിക്കണം. അങ്ങനെ ഒരടയാളം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? എന്നെ വെറുക്കുന്നവർ അത് കണ്ട്. എന്താ ഈ വെറുക്കുന്നവരെന്ന് പറഞ്ഞാൽ? ചിലപ്പോൾ നമ്മളോട് പറഞ്ഞില്ലേ, പറയാറില്ലേ, നീ രക്ഷപ്പെടാൻ സാധ്യതയില്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ശരിയാകണമെന്നില്ല, അവർ രക്ഷപ്പെടുകയല്ല, നിന്റെ കടം മാറത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞവരും വിധിച്ചവരും ലജ്ജിതരായി മാറും. എപ്പോൾ? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിന് ഒരടയാളം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എന്നെ വെറുക്കുന്നവർ ലജ്ജിതരായി പോകും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു മനോഹരമായ വചനമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4:35 വാക്യങ്ങൾ. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം, പരിശോധിക്കാം, ശ്രദ്ധിക്കാം. അതിലൂടെ നമ്മുടെ മനസ്സ് കടന്നു പോകുന്നത് നല്ലതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4:35 അതിൻ്റെ ഹെഡിങ് എന്താ നോക്കൂ. നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇത് കാണാപ്പാഠമാണ് പലർക്കും. അതിൻ്റെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് മുഴുവൻ നമുക്ക് വ്യക്തവുമാണ്.
എന്നാൽ ഒന്നാമത്തെ വാക്യം വായിക്കാം, 35-ാമത്തെ വാക്യം വായിക്കാമോ? അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പൊ ആരൊക്കെ ഈ യാത്രയിൽ പോകുന്നുണ്ട്? നമുക്ക് എന്നാണ്. നിങ്ങൾ അക്കരയ്ക്ക് പോകാനല്ല പറഞ്ഞത്, യേശു പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ. സിമ്പിളായിട്ടാ പറഞ്ഞത്, അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അടുത്ത വാക്യം, അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് പോയി. അപ്പൊ എത്ര വള്ളത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിൽ കണ്ടു? യേശുണ്ട്, ശിഷ്യന്മാരും ഉണ്ട്. അടുത്ത വാക്യം ഇത്രയും പേര് അതിനകത്തുള്ളപ്പോ അടുത്ത 37-ാമത്തെ വാക്യം, അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. അതിന്തിനാ അപ്പോൾ എന്നെഴുതിയിരിക്കുന്നത്? എപ്പോൾ? യേശുവും കൂടെയുള്ളപ്പോൾ തന്നെ. അപ്പോൾ ചിലർ ചോദിക്കില്ലേ, നിങ്ങളൊക്കെ വലിയ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങളെപ്പോഴും പള്ളി, ധ്യാനം, പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണല്ലോ. ഞങ്ങൾ ഒരു പള്ളി പോക്കും പ്രാർത്ഥനയില്ല ഞങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിലുള്ള അതിൻ്റെ നാലിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് ഓടി നടക്കുന്നത്? നിങ്ങൾക്ക് ദൈവം കൂടെയുള്ളവരുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, വെല്ലുവിളികൾ വരും. ഇത് യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അതെഴുതിയിരിക്കുന്നത്, യേശു ഉണ്ട് കൂടെ, ആ വള്ളത്തിനകത്ത് ശിഷ്യന്മാരും ഉണ്ട്, യേശു ഉണ്ട്. എന്നിട്ടും എന്തൊക്കെ വന്നു? അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ്. അവിടെ എഴുതിയിട്ടുണ്ട് ഒരു കാറ്റ് വന്നു, കൊടുങ്കാറ്റ് വന്നു എന്നല്ല. പിന്നെ എങ്ങനത്തെ കാറ്റാ? വലിയ എന്നൊരു വാക്കുണ്ട്. വലിയ കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നല്ല കാറ്റ് വീശിയാൽ തന്നെ പകുതി വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒരു കൊടുങ്കാറ്റ് വീശിയാൽ തന്നെ ലക്ഷങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാവും നമ്മുടെ ദേശത്ത്. അപ്പോൾ വലിയ കൊടുങ്കാറ്റ് വീശിയാലോ ഈ പറയത്തക്ക നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ, കെട്ടിടങ്ങൾ, ഷീറ്റിട്ട സ്ഥലങ്ങൾ എല്ലാം താറുമാറാവും. അപ്പൊ അതുപോലൊരു കൊടുങ്കാറ്റ് എവിടെ വീശി? അവർ സഞ്ചരിക്കുന്ന വള്ളത്തിന് നേരെ വീശി. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആഞ്ഞു വീശുന്നുണ്ടോ? കാറ്റല്ല ഇന്ന് ആഞ്ഞു വീശുന്നത്. ചില കുടുംബങ്ങൾ പറയും, കുടുംബ പ്രശ്നം കാരണം ഒരു സമാധാനമില്ല, ഞങ്ങളുടെ നേരെ ഇന്ന് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ഞങ്ങളുടെ വീട്ടിലെ അസമാധാനമാണ്. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട് ഞങ്ങളുടെ പഞ്ചായത്തിലെ നരകമാണ്, നരകം. അത്ര വഴക്കാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും. സമാധാനത്തോടെ കിടന്നുറങ്ങിയ ദിവസങ്ങൾ വളരെ വിരളമാണ്. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ നേരെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് ഇതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കും. ചിലർ പറയും സാമ്പത്തിക പ്രതിസന്ധിയാണ്, ചിലർ പറയും മക്കളുടെ ജീവിതമാണ്, ചിലർ പറയും അവരുടെ നിരാശ, അവരുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയ സമയം. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞിന്നടിക്കുന്നത്. ഇന്ന് കൊടുങ്കാറ്റിന് പകരം വേറെ എന്തൊക്കെയോ ആണ് ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ആർക്കും പ്രശ്നങ്ങളില്ല. നിങ്ങളെല്ലാവരും നല്ല ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും കരയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇത്രയും വിഷമമായിട്ടാണോ നിങ്ങൾ അവിടെ ഇരുന്നത്? ആരും വേറെ ആരും ഒന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് പതുക്കെ പതുക്കെ ആരെ അറിയിക്കുകയല്ല. ഓരോരുത്തരുടെയും സങ്കടം അതാകട്ടോ, വേറാരും അറിയണ്ടത്. എൻ്റെ വീട്ടിലെ വിഷമം വേറെ ആരും അറിയണ്ട, ഞാൻ അനുഭവിച്ചാൽ പോരെ.
എല്ലാവരും അവരവർ തന്നെ കഴിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കുറച്ചുപേരെ കണ്ടു, കുറച്ചുപേരെ ഞാൻ യാദൃശ്ചികമായി വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന 4 പേരും കരഞ്ഞു. ആകെ 5 പേരെയോ 4 പേരെയോ കണ്ടിട്ടുള്ളൂ. ആ 4 പേരും ഈ മുറ്റത്ത് നിന്നപ്പോൾ ചിരിച്ചാണ് നിന്നത്, പക്ഷെ അകത്ത് വ്യക്തിപരമായി അപ്പുറത്തെ റൂമിൽ ഇരുന്നപ്പോൾ കരഞ്ഞു. ശരാശരി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവൾ ഇത്രയും സങ്കടവുമായിട്ടാണോ നിങ്ങൾ നടന്നത്, ജീവിച്ചത്, ചിന്തിച്ചത്? സത്യമാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ പലതും ആഞ്ഞടിക്കുന്നുണ്ട്. ചിലർ പറയും ഞാൻ ആകെ ഒറ്റപ്പെട്ടു, മകൾക്ക് പോലും എന്നെ വേണ്ട. ചിലർ പറയും ജീവിത പങ്കാളി ഇങ്ങനെയാണ്, ജീവിത പങ്കാളിയുടെ സ്വഭാവം ഇതാണ്, മടുത്തു, പലവട്ടം തോന്നിയതാ കെട്ടിത്തൂങ്ങി മരിച്ചാലോന്ന്, പിന്നെ മക്കളെ ഓർത്തങ്ങ് ജീവിച്ചു. ഇങ്ങനെ എല്ലാവർക്കും പറയാൻ കാണും ഓരോ കൊട്ടപ്പിടി സഹനങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ ഒരു സാഹചര്യം, അടുത്ത വാക്ക് നോക്കി, കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ വഞ്ചിയിലേക്ക് അവിടെ ആഞ്ഞടിച്ചു എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ തന്നെ ഒരൊറ്റ അടി അടിച്ചാൽ വീണു പോകും. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മുഖത്ത് ഒറ്റ അടി അടിച്ചാൽ നമ്മൾ തലകറങ്ങി താഴെ വീഴും. ഇത് മനുഷ്യനല്ല അടിച്ചത്, പിന്നെയോ തിരമാല ആഞ്ഞടിച്ചാൽ എപ്പം മറിഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി ആ വള്ളം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പിന്നെന്നാ മറിയാഞ്ഞ്, പിന്നെന്താ മറിയാഞ്ഞത്? യേശു കൂടെയുള്ള ഒരു ജീവിതവും ഒരു പ്രതിസന്ധിയിലും ഒരു നഷ്ടത്തിലും അത് എത്ര ശക്തമായി വന്ന് ആഞ്ഞടിച്ചാലും മറിയില്ല, മറിയത്തില്ല. അത് നിങ്ങളുടെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ ജീവിതം ഇത്രയൊക്കെ പിടിച്ചു നിൽക്കാൻ കാരണം സ്വന്തം കഴിവിൻ്റെയും ശക്തിയുടെയും ബലമല്ല, ദൈവ സാന്നിധ്യം കൂടെയുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബം മറിഞ്ഞു പോകാഞ്ഞത്. ഉയർത്തി പറയാമോ ഇത് വള്ളമാണ്, വലിയ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള യുദ്ധക്കപ്പലൊന്നുമല്ല ഇത്. ഇന്ന് നമ്മൾ കടൽത്തി അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ വലിയ പടക്കപ്പലൊന്നുമല്ല ഇത്, മീൻ പിടിക്കാൻ പോകുന്ന വള്ളമാണ്. തിരമാല ആഞ്ഞടിച്ച് സത്യമാണെങ്കിൽ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പലകൾ തെറിച്ചു പോകും. ഇതിൻ്റെ പലകകളെ പോലും ഇളക്കാൻ പറ്റിയിട്ടില്ല. അതെഴുതിയിട്ടുണ്ട് യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തു ചെയ്താലും ഓർക്കണം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുക അസാധ്യമാണ്. ആഞ്ഞടിച്ചെന്നിരിക്കും, തിരമാല വന്നെന്നിരിക്കും, കൊടുങ്കാറ്റ് വീശിന്നിരിക്കും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധി വരും, കടബാധിത വരും, രോഗം വരും, വെല്ലുവിളി വരും, ഒറ്റപ്പെടൽ വരും, വിമർശിക്കും, കുറ്റപ്പെടുത്തും, എല്ലാവരും അവഗണിക്കും, തലപൊക്കി നടക്കാൻ പറ്റാത്ത ചില സമയങ്ങൾ വന്നെന്നിരിക്കും. പക്ഷേ നിങ്ങളെ മറിച്ചിടാനോ തകർക്കാനോ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ കേട്ടെ, ഇത്രയും ഒരു പ്രശ്നം ദൈവം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളുടെ ജീവിതത്തിലാണ് വരുന്നെങ്കിൽ അയാൾ പണ്ടേക്ക് പണ്ടേ ചിലപ്പോൾ മണ്ണിനടിയിലാവും. ഉദാഹരണം, ഒരാൾ ഒരു വലിയ പ്രയാസത്തിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പിടിച്ചു നിന്നത് നിങ്ങളുടെ പ്രസംഗമൊക്കെ കേട്ടിട്ടാണ്. എൻ്റെ കൂടെയുള്ള 3 പേർ ആത്മഹത്യ ചെയ്തു. ആ സാക്ഷ്യം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ വലിയ കോടികളുടെ ബിസിനസ്, ആ ബിസിനസ്സിൽ പങ്കു ചേർന്നവരൊക്കെ വലിയ വലിയ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ വലിയ നമുക്കൊന്നും പേരെടുത്ത് പറയാൻ പോലും പറ്റില്ലാത്ത, നമ്മളൊക്കെ പേടിക്കുന്ന അതുപോലെ വലിയ വലിയ ആളുകൾ, അവൻ പോലീസിൻ്റെ SP പോലും, ഒരു ജില്ലയുടെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പോലും റെസ്പെക്റ്റോടുകൂടെ സംസാരിക്കുന്നു ആ ഗുണ്ടയോട്, പേടിപ്പിക്കത്തില്ല. അപ്പുറത്ത് കസേര ഇട്ട് ഇരുത്തിയിരിക്കുക, അയാൾക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയാണ്. ആ വ്യക്തിയെ ആ ഗുണ്ടകളെ പേടിച്ച് 2 പേർ ആത്മഹത്യ ചെയ്തു, പേപ്പറിൽ വാർത്തയായി വന്നു.
ഒരാൾ വിഷം കുടിച്ചും ഒരാൾ കയറിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു, പക്ഷെ വേറൊരാൾ ഇന്നും ജീവിക്കുന്നു. ആ വ്യക്തി ആത്മഹത്യ ചെയ്യാത്തതിന്റെ കാരണം, ആ വ്യക്തി പലവട്ടം ചിന്തിച്ചു പോയി മരിച്ചാലോ എന്ന്, പക്ഷെ അദ്ദേഹം പറഞ്ഞു ദൈവം കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഇന്ന് വരെ അതിജീവിച്ചു വന്നു. പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ദൈവത്തോട് ബന്ധമുള്ളവൻ തകരാതെ ദൈവം കാത്തു സൂക്ഷിക്കും. തീർന്നിട്ടില്ല, വാക്യത്തിലേക്ക് വരികയാണ്. അടുത്ത വാക്യം വായിച്ചേ, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അത് ശുഭസൂചകമാണോ അപകട സൂചനയാണോ? അപകട സൂചനയാണ്. സഞ്ചരിക്കുന്ന വള്ളത്തിനകത്ത് വെള്ളം കയറിക്കൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കമന്നു മറിയും. അപ്പൊ പെട്ടെന്ന് വെള്ളം കോരി കളയും, കപ്പ് കൊണ്ടോ ബക്കറ്റ് കൊണ്ടോ കോരി കളയും, ബാലൻസ് തെറ്റി മറിഞ്ഞു പോകും. അപ്പോൾ ഈ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ എവിടെയൊക്കെയോ പ്രതിസന്ധികൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലും. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്, പലതും വന്ന് വെള്ളം നിറഞ്ഞതുപോലെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്നത് പരിഹാരമുണ്ട്. ഈ പുസ്തകം മുഴുവൻ പറയുന്നത് എന്നറിയാമോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം മുഴുവൻ പറയുന്നത് എന്തു പ്രശ്നമാണേലും അതിന് പരിഹാരമുണ്ടെന്നാണ്. നീ പോയി മരിച്ചോ, നീ പോയി ആത്മഹത്യ എന്നീ പുസ്തകം ഒരിക്കലും പറയത്തില്ല. നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മനുഷ്യർ പറയും നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നീ എന്തിനാണ് അങ്ങനെ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തുകൂടേടാ നിനക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കും. പോയി മരിക്ക്, നീ നാണമില്ല, നീ എന്തിനെങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നാട് നാട്ടുകാർക്കും വേണ്ടാതെ. പക്ഷെ ഈ പുസ്തകം, ദൈവത്തിന്റെ വചനം, ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം, വേദപുസ്തകം എപ്പോഴും നമ്മളോട് പറയും, നീ എത്ര തകർന്നാലും നീ എത്ര പരാജയപ്പെട്ടാലും നിന്റെ പ്രശ്നങ്ങൾ എത്ര കട്ടിയുള്ളതാണെങ്കിലും അതിന് പരിഹാരമുണ്ട്. അത് കൊടുങ്കാറ്റായിക്കോട്ടെ, വെല്ലുവിളി ആയിക്കോട്ടെ, അത് പലതരത്തിലുള്ള പ്രതികൂലങ്ങളാകട്ടെ, അത് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ പ്രയാസങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാകട്ടെ, അതിന് പരിഹാരമുണ്ട്. വിശ്വാസത്തോടെ ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഒരസ്വരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിഹാരമുണ്ട് എല്ലാത്തിനും. ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തരവുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ എല്ലാത്തിനും ഉത്തരമില്ല. നമ്മുടെ തലയ്ക്കകത്ത് 300 ഗ്രാമോ 500 ഗ്രാമോ ബുദ്ധിയേ ഉള്ളൂ. എല്ലാ മനുഷ്യനും ഏറ്റവും ബുദ്ധിമാനും 300 500 ഗ്രാം ബുദ്ധിയേ ഉള്ളൂ, നിങ്ങൾക്കും എനിക്കും. ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിക്കുകയില്ല, ഇതുകൊണ്ട് എല്ലാ പ്രതികൂലങ്ങളും മറികടക്കുകയില്ല. എന്നാൽ ഈ 300 ഗ്രാം ബുദ്ധിയിൽ ദൈവത്തിന്റെ അനുഗ്രഹം വരുമ്പോൾ, ഈ 500 ഗ്രാം ബുദ്ധിയിൽ ദൈവത്തിന്റെ സഹായം വരുമ്പോൾ, ഏത് പ്രയാസങ്ങളെയും ഞാൻ ഈസിയായി മറികടന്നും മുന്നോട്ട് പോകും. അത് ദൈവാനുഗ്രഹമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത വാക്യം വായിച്ച, അടുത്ത വാക്യം 38-ാമത്തെ വാക്യം. യേശു അമരത്ത്, ആ വാക്ക് മറക്കരുത്. അതിന് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബൈബിൾ ആണ് റൗണ്ട് ഇട്ടേക്കണം. യേശു അമരം എന്ന് പറഞ്ഞാൽ എന്നതാ? അമരം എന്ന് പറഞ്ഞാൽ ഒരു വള്ളം, ഒരു വഞ്ചിയെ സംബന്ധിച്ച് അമരം എന്നതായിരിക്കും. വഞ്ചിയുടെ ഹൃദയഭാഗമാണ്. മീൻ പിടിക്കാൻ പോകുന്ന ആളുകളോട് ചോദിച്ചാൽ ചെറിയ ബോട്ട് വഞ്ചിയുടെയൊക്കെ അമരത്താണ് അതിൻ്റെ എഞ്ചിൻ വെച്ചിരിക്കുന്നത്. അവിടെ അത് പൊട്ടിപ്പോയാൽ പോയി, നടുക്കടലിൽ വെച്ച് അമരം പൊട്ടിപ്പോയാൽ ആ വള്ളത്തിൻ്റെ കാര്യം തീർന്നു, ആ വഞ്ചിയുടെ കാര്യം തീർന്നു, അത് പോയി, പിന്നെ അത് രക്ഷയില്ല. അതിൻ്റെ ഹാർട്ടാണ്, ഹൃദയഭാഗമാണ്, സെൻ്ററാണ് ഏത്? അമരം. അപ്പൊ യേശു ഈ വള്ളത്തിൽ എവിടെ ഉണ്ടായിരുന്നു? അതിൻ്റെ സെൻ്ററിൽ, അതിൻ്റെ നടുക്ക്, അതിൻ്റെ ഹാർട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കൊരുമിച്ച് ചിന്തിക്കുമ്പം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടുക്ക്, അമരത്ത് ഇതുപോലെയുള്ളൊരു ദൈവ സാന്നിധ്യം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇതിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അമരത്ത് ദൈവമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എത്തേണ്ടടത്ത് ദൈവം അവനെ എത്തിക്കും. എന്നാക്ക വന്നാലും ദൈവ സാന്നിധ്യം ഇല്ലാത്തവൻ കാറ്റിൽ ഇങ്ങോട്ട് പോകേണ്ടവൻ ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകേണ്ടവൻ വേറെ ദിക്കിപ്പോവും, എന്നിട്ട് അവസാനം പറയും എവിടെ എത്താൻ പറ്റിയില്ലെന്ന്.
എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, എൻ്റെ ജീവിതം ശരിയായില്ല, എൻ്റെ ജീവിതം രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് സെൻറ്റർ ഭാഗത്ത് യേശു ഉണ്ടായിരിക്കണം, ദൈവവചനം ഉണ്ടായിരിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കൊരിക്കലും ഇതുപോലെയുള്ള ഒരു അൾത്താരയിൽ ദൈവം, എനിക്ക് ചിലപ്പോൾ വൈദികനാകാൻ കഴിഞ്ഞു എന്ന് വരുമായിരിക്കാം, പക്ഷെ എനിക്ക് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കാനുള്ള മാനുഷിക യോഗ്യതയോ മറ്റു കാര്യങ്ങളോ എനിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തന്നെ അത് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ അത് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ 10-ാം ക്ലാസ് പോലും ജയിച്ചിട്ടുള്ള ആളല്ലായിരുന്നു. 10-ാം ക്ലാസ്സിൽ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയ ആളാണ്. തോറ്റുപോയ ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇനി പോരാഞ്ഞിട്ട് സൺഡേ സ്കൂളിൽ വേദപാഠത്തിന് ഞാൻ തോറ്റയാളാണ്. അത് റെക്കോർഡ് തോൽവിയാണ്. എൻ്റെ പള്ളിയിൽ ഞാൻ മാത്രമേ തോറ്റിട്ടുള്ളൂ. ഞാൻ സെമിനാരിയിൽ പോകാൻ കത്ത് മേടിക്കാൻ ഞാൻ വികാരി അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛൻ എന്നോട് വളരെ പരിഹാസത്തോടെ പറഞ്ഞു, ഇയാൾ വേദപാഠത്തിന് ജയിച്ചോ, താൻ നോട്ടീസ് ബോർഡിൽ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ജയിച്ച് കാണുമെന്ന്. ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പേര് മാത്രം ചുമന്ന മഷി റെഡ് മഷി പേനോട് എഴുതിയിരിക്കുന്നു. ഞാൻ തോറ്റിരിക്കുന്നു. വേദപാഠത്തിനും തോക്കുന്ന ആൾ വളരെ വിരളമാണ്, കാരണം വേദപാഠത്തിന് എല്ലാവരും ജയിപ്പിക്കും. ഇനി എഴുതിയില്ലാത്തവരെ പോലും ചിലപ്പോൾ ജയിച്ചതിരിക്കും വേദപാഠ പരീക്ഷയ്ക്ക്. ഇനി വേണ്ട, ആ പാവം പിടിച്ച പയ്യനല്ലേ, ആ വീട്ടുകാരല്ലേ ബോട്ടെ ജയിപ്പിച്ചേക്കാൻ നോക്കും. രണ്ടിലും തോറ്റയാളാണ് ഞാൻ. രണ്ടിലും തോറ്റ ഒരാളെ നിങ്ങൾ ധ്യാനത്തിന് വിളിക്കാൻ പാടില്ലായിരുന്നു. ജയ്പൂർ ഡയസിസിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഒരിക്കലും എന്നെ ഈ പ്രദേശത്ത് വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചിന്തിച്ചു, നിങ്ങൾ എന്നേക്കാൾ ബുദ്ധിയുള്ളവരുടെ ഒത്തിരി പേരുണ്ട്, എന്നേക്കാൾ കഴിവും ബുദ്ധിയും ജ്ഞാനവും ശമ്പളം മേടിക്കുന്നവരും എല്ലാം ഇതിനകത്തുണ്ട്, അവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഇവിടെ നിർത്തിയതാരാണ്? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കാൻ കാരണം അത് എൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക് സെൻറ്റർ ഭാഗത്ത് അമരത്ത് ദൈവം ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ 7 അയൽവക്കത്ത് ജയ്പൂർ ഞാൻ വരുമായിരിക്കാം, എന്തെങ്കിലും കാരണത്തിനോ വന്ന് പോയെന്നിരിക്കാം. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു നിയോഗത്തിൽ ഞാൻ നിൽക്കത്തില്ലായിരുന്നു. എൻ്റെ അമരത്ത് യേശു ഇല്ലായിരുന്നെങ്കിൽ മാത്യു എന്ന പേരുള്ള ഒരാളുണ്ടായിരിക്കാം, പക്ഷെ മാത്യു എന്ന പേരുള്ള ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കുകയില്ല. മാത്യു എന്ന പേരുള്ള ഞാൻ എന്ന വ്യക്തി ഒരു ശുശ്രൂഷകനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ല. ഞാൻ നിൽക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് യേശു ഉണ്ടായിരുന്നതാ. പല കൊടുങ്കാറ്റും ഞാൻ നേരിട്ടിട്ടുണ്ട്, പല കൊടുങ്കാറ്റും, പല തിരമാലകളും, പല വെല്ലുവിളികളും. അപ്പൊ എനിക്ക് ഇന്ന് ശരിക്കും അറിയാൻ പറ്റും പല പ്രയാസങ്ങളുടെ മുമ്പിൽ പിടിച്ചു. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ആത്മഹത്യയോടൊന്ന് ചിന്തിച്ച ആളാണ് ഞാൻ. എനിക്ക് എന്നെ തന്നെ വെറുപ്പായിരുന്നു, എന്നോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് എൻ്റെ ശരീരത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. എനിക്ക് രോഗം വരണം, മരിച്ചു പോകണം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ചില ഉപകരണങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തെ കുത്തി ഇടിച്ചിട്ടുണ്ട്. രോഗം വന്ന് ഞാൻ മരിക്കട്ടെ, എനിക്ക് നല്ല പരിക്കുകൾ പറ്റി മരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുത്തിച്ചോര വരുത്തിയിട്ടുണ്ട്. എൻ്റെ ശരീരത്തെ കുത്തിച്ചോര വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ പ്രയാസമുള്ള പ്രതിസന്ധിയുള്ളൊരു കാലമാണ്. ആ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം, മരിക്കാതെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം ജീവിതത്തിൻ്റെ അമരത്ത് യേശു ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നതിനേക്കാൾ ഞാൻ കൊതിച്ചത് മരിക്കാനാണ്. സത്യസന്ധമായി പറയാം, നിങ്ങളുടെ ഒരു സഹതാപോ മറ്റു കാര്യങ്ങൾക്കല്ല, യാഥാർത്ഥ്യം പറയുകയാണ്, നുണയല്ല, സത്യം. അപ്പൊ ഞാൻ ഇന്നിവിടെ ഇത്രയും പ്രയാസങ്ങളൊക്കെ നേരിട്ട് ഇന്നിവിടെ നിൽക്കാൻ കാരണം എനിക്കറിയാം ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് വരച്ചാൽ ക്രിക്കറ്റിൻ്റെ സ്കോറ് കാണത്തില്ലേ നമുക്ക് TV ക്രിക്കറ്റിൻ്റെ സ്കോറ് ഒരു ഗ്രാഫ് കാണിച്ചു തരും. ക്രിക്കറ്റിൻ്റെ സ്കോറ് കാണിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, ചിലപ്പോൾ അത് ഫ്രെയിമിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ഇതുപോലെ 10-37 വർഷം ജീവിച്ചതിൻ്റെ ഒരു സ്കോറ് ഒരു ഗ്രാഫ് ഡിസ്പ്ലേ ചെയ്താൽ ദൈവം നയിച്ച വഴികൾ ഞാൻ കാണാം. എനിക്ക് കണ്ടിട്ടുണ്ട്, ദൈവം നമ്മളെ അത്ഭുതകരമായി കൊണ്ടുപോകും.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ജീവിക്കുന്നത്. പലരും തിരമാലയുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ആഞ്ഞടിക്കുന്നുണ്ട്, പല പ്രയാസമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, രോഗമുണ്ട്, കടബാധ്യതയുണ്ട്. ഒന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല പോകുന്നേ. എന്നിട്ട് പിടിച്ചു നിൽക്കാൻ കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അമരത്ത് എന്ന വാക്ക് റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ലെ? വരച്ചു വെക്കണം. അത് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. അതുപോലെ തന്നെ യേശു അമരത്ത് തലയിണ വച്ച് ഉറങ്ങുമായിരുന്നു എന്ന് എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഇത് നുണയാണ്. ആരെങ്കിലും ഇത്രയും പ്രയാസമുള്ള സമയത്ത് കിടന്ന് ഉറങ്ങുമോ? നിങ്ങൾ പറ, ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല. ഇത്രയും കൊടുങ്കാറ്റൊക്കെ വീശി, നല്ലൊരു കാറ്റ് വീശിയാൽ തന്നെ 12 മണിക്ക് എഴുന്നേറ്റിരിക്കും. ദൈവം വല്ല മരം വീഴുവോ, അപകടം ഉണ്ടാവുമോ? ഇത്രയും വലിയ പ്രയാസം ഉണ്ടാവുമ്പോഴും യേശു അമരത്ത് തലയിണ വച്ച്, എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തെറ്റിപ്പോയതാണോ ഇനി എഴുതിയത്? യേശു അവിടെ ഉണ്ടായിരുന്നു തലയിണ വെച്ച്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഒരു കാറ്റടിക്കുമ്പോൾ ശബ്ദമുണ്ടോ ഇല്ലയോ? കൊടുങ്കാറ്റടിക്കുന്നതിന് ശബ്ദമുണ്ടോ ഇല്ലയോ? കൊടുങ്കാറ്റടിക്കുന്നതിന് ഭയങ്കര ശബ്ദം, അവിടുന്ന് കാറ്റ് വരുമ്പോഴേ കേൾക്കാം ഒച്ച. കൊടുങ്കാറ്റിൻ്റെ ശബ്ദം വലുതാണ്, എന്നിട്ടും യേശു ആ ഒച്ച കേട്ടിട്ട് ഉണർന്നില്ല. തിരമാല ആഞ്ഞടിക്കുന്ന നമ്മുടെ വീട് കടൽ തീരത്തിന് അത്രയും ദൂരെയാണ്. കടൽ തീരത്ത് നോർമൽ തിരമാലയുടെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട്. അപ്പോഴാണോ കടലിളകി തിരമാല ആഞ്ഞടിക്കുമ്പോഴുള്ള ഒച്ച കേൾക്കാതിരിക്കുന്നത്? അപ്പൊ തിരമാലയുടെ ഒച്ച, കൊടുങ്കാറ്റിന്റെ ഒച്ച, ഇത് രണ്ടും കേട്ടിട്ട് യേശു ഉണർന്നില്ല. പക്ഷെ വേറൊരു സംഭവം കേട്ടപ്പോ യേശു ഉണർന്നു എന്ന് പറഞ്ഞ് വായിച്ച് അടുത്തത്, അവൻ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ ഗൗനിക്കുന്നില്ലേ? അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ സ്വരം കേട്ടിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, അവൻ ഉണർന്ന്. അപ്പൊ കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടിട്ടാണോ ഉണർന്നത്? വെള്ളത്തിന്റെ തിരമാല ആഞ്ഞടിക്കുന്ന ഒച്ച കേട്ടിട്ടാണോ ഉണർന്നത്? അതോ പ്രാർത്ഥിക്കുന്ന ഒച്ച കേട്ടിട്ടാണോ ഉണർന്നത്? അപ്പോൾ ഏതിനാണ് യേശു പ്രാധാന്യം കൊടുത്തത്? അതായത് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊടുങ്കാറ്റിനേക്കാൾ ശബ്ദം താഴെയാണ്, തിരമാലയേക്കാൾ ശബ്ദം താഴെയാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൊടുങ്കാറ്റിനേക്കാളും തിരമാലയേക്കാളും ശക്തിയുള്ള ഒന്നായിട്ടാണ് ദൈവം ഒരാളുടെ പ്രാർത്ഥനയെ കാണുന്നത്. ഹല്ലേലൂയാ, ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എഴുതിയിരിക്കുന്ന വാക്ക്, അവൻ ഉണർന്ന് എന്ത് പറഞ്ഞു? കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ കാറ്റും കടലും കേൾക്കുമോ? ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു എഴുന്നേറ്റിരിക്കാൻ പറയാം, നിങ്ങൾ എഴുന്നേറ്റിരിക്കും. നിങ്ങൾക്ക് ചെവി ഉള്ളത് കൊണ്ടാണ്. കാറ്റിനും കടലിനും എവിടെയാ ചെവി, കണ്ണ്, മൂക്ക്? എങ്ങനെ കേൾക്കും? നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തൊരു കാര്യമായിരിക്കും എന്തെങ്കിലും മുന്നിലുണ്ടോ? ദൈവം അത് കേൾക്കുന്ന രീതിയിൽ, മാറ്റുന്ന രീതിയിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കും. അവിടെ ഭയങ്കര അത്ഭുതമാണ്. യേശു ആ പ്രാർത്ഥനയിൽ എഴുന്നേറ്റപ്പം സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായോ ഇല്ലയോ? മാറ്റമുണ്ടായോ? സാഹചര്യത്തിന് മാറ്റമുണ്ടായി. ദേ തൊട്ട് പുറകിൽ ഉണ്ടായിരുന്ന സാഹചര്യമല്ല യേശു ഉണർന്നെഴുന്നേറ്റപ്പോൾ ഉള്ള സാഹചര്യം. രണ്ട് പിക്ചറാണ്. രണ്ടിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ച് നോക്കണം. ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവർ പേടിച്ചിരിക്കുന്നു, തിരമാല ആഞ്ഞടിക്കുന്നു, കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു. യേശു ഉണർന്നെഴുന്നേറ്റപ്പം കാറ്റും കടലും ഒക്കെ ശാന്തമായി. ദൈവം ഒരാളുടെ ഹൃദയഭാഗത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്നുള്ള പ്രശ്നത്തെ പരിഹരിച്ച് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയാ. നിങ്ങൾ എത്ര പേര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ മാറണം, ഇതിന്മേൽ ഒരു വിടുതൽ ഉണ്ടാകണം, ഇതിന്മേൽ ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റണം എന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഞാനിവിടെ ഉണർന്നെഴുന്നേറ്റിട്ട് കാര്യമില്ല. നിങ്ങൾ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിൽ എഴുന്നേൽക്കും. അതാണ് നിന്റെ ജീവിതത്തിന്റെ വിടുതലിന്റെ സമയം. നീ പറഞ്ഞിട്ട് നിന്റെ മക്കൾ പോലും കേൾക്കുന്നില്ല.
നീ പറഞ്ഞിട്ട് നിന്റെ ജീവിത പങ്കാളി കേൾക്കുന്നില്ല, നീ പറഞ്ഞിട്ട് നിന്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. പക്ഷെ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതിനെ ദൈവം നിനക്ക് വേണ്ടി പരിഹരിച്ചു തരും. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർത്തി പറയാമോ ഹല്ലേലൂയ. 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 ഇത് സത്യമാണ്. നമുക്ക് വേണ്ടി ആരും എഴുന്നേറ്റിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കണം. അതിനാദ്യം ആരെഴുന്നേൽക്കണം? ആദ്യം നമ്മൾ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കണം. നമ്മൾ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് വിഷമിച്ചിരിക്കുന്നത്, അത് പരിഹരിക്കാൻ നിങ്ങളുടെ തലയ്ക്കകത്തുള്ള 300 ഗ്രാം ബുദ്ധി കൊണ്ട് നടക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കും. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരുപാട് വിഷയങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ അകത്തു കയറുമ്പോൾ അകത്തുള്ള പ്രയാസങ്ങൾ മാറും. ഇന്ന് നിങ്ങളുടെ ഭവനമായിരിക്കും ഒത്തിരി പ്രയാസത്തിലുള്ളത്. ഇതുപോലെ വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്കുണ്ട് അതിനകത്ത്. ഏത് വാക്കാ ഉപയോഗിച്ച്? ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ, നീ ഗൗരിക്കുന്നില്ലേ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്തിനാ ഈ വചനം കേൾക്കാൻ വേണ്ടി ഈ പള്ളിക്കകത്ത് വന്നത്? നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. ബൈബിൾ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല. നിങ്ങളുടെ കുടുംബം തകർന്നു പോകാം. പക്ഷെ ഇവിടെ ഒരു കാര്യം കേൾക്കണം, ഇവർ തകർന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടും തകർന്നു പോയില്ല. കാരണം യേശു ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. തകർന്ന് തരിപ്പണമായി നാല് വഴിക്ക് ചെതറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കാരണം ആരുള്ളത് കൊണ്ടാ? ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. മറ്റൊരു കാര്യവും നടന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ നടുക്ക് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ എന്റെ പ്രശ്നം മാറും, എങ്ങനെ എന്റെ രോഗം മാറും, എങ്ങനെ എന്റെ കടബാധ്യത മാറും, എങ്ങനെ എന്റെ ജീവിത പങ്കാളി നന്നാവും, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകുമോ? നിങ്ങളിങ്ങനെ ഉപദേശിച്ചും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു പ്രശ്നവും പരിഹരിക്കില്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന 2-3 വാക്ക് എന്തൊക്കെയായിരിക്കും? ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ പറയുന്ന 4-5 വാക്ക് പറ. നമ്മൾ സാധാരണ കേട്ടുള്ള വാക്ക്, ദേ പ്രശ്നം വന്നു, അയ്യോ, ദേ വീണ്ടും പ്രശ്നമായി, ഇനി പള്ളിയിൽ പോകും, പ്രാർത്ഥന ഞാൻ നിർത്തി, ഞാൻ എന്തോ ശപിക്കപ്പെട്ട ആളാണ്, എൻ്റെ പ്രശ്നം, എനിക്കെന്നും പ്രയാസം മാത്രമേ ഉള്ളൂ, എനിക്കെന്നും വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്കെന്നും പ്രതിസന്ധി മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ആരുടെയെങ്കിലും പ്രശ്നം പരിഹരിച്ചതായി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ട് ആരുടെയെങ്കിലും പ്രശ്നം ഇന്ന് വരെ പരിഹരിച്ചിട്ടുണ്ടോ? ഇന്ന് വരെയും ആരുടെയും പ്രശ്നം ഈ വിധത്തിൽ പറഞ്ഞിട്ട് പരിഹരിച്ചിട്ടില്ല. ഒരിക്കൽ കൂടി പറയാം, ഒരു വലിയ പ്രയാസം, ഒരു കൊടുങ്കാറ്റ് വന്ന് ആഞ്ഞടിച്ചു, തിരമാല വന്ന് ആഞ്ഞടിച്ചു, വലിയൊരു പ്രയാസമാണ്, ഡെസ്പായി, ഡൗണായി, നിരാശയായി, എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാ എനിക്കൊന്നും പ്രശ്നമാ, എനിക്കൊന്നും പ്രതിസന്ധിയാ, എനിക്കൊന്നും പ്രശ്നങ്ങൾ മാറത്തില്ല, ഞാൻ എന്തോ ശാപം കിടപ്പുണ്ട്, എന്തോ പ്രയാസമാ, ഞാൻ ജനിക്കേണ്ട ആളല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇന്ന് വരെയും പ്രശ്നം പരിഹരിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പ്രയാസം വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? ശിഷ്യന്മാരെന്താ ചെയ്തത്? അവർ യേശുവിനെ വിളിച്ചുണർത്തി. അതാണ് പ്രശ്ന പരിഹാരത്തിന് അവരെടുത്ത നിലപാട്. ആ നിലപാടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഞാനും ഇങ്ങനെ വിശ്വസിക്കുന്നു, എനിക്കൊരു പ്രയാസം വരുമ്പോൾ ഞാൻ എടുക്കുന്നത് പ്രാർത്ഥന എന്ന നിലപാടാണെങ്കിൽ, ഞാൻ എടുക്കുന്നത് വിശ്വാസത്തിന്റെ ഒരു നിലപാടാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ പ്രയാസങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രയാസം പരിഹരിക്കപ്പെട്ടിരിക്കും. അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, എനിക്കൊന്നും പ്രയാസം, എൻ്റെ കാര്യങ്ങളിൽ മോശമാകത്തുള്ളൂ, ഒന്നും ശരിയാകത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെയും പ്രയാസം ഒരിക്കലും മാറിയിട്ടില്ല. ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വള്ളത്തിൻ്റെ അമരത്ത്
സെന്റർ ഭാഗത്ത്, ഹൃദയഭാഗത്ത് യേശു ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെയൊരു സെന്റർ ഭാഗത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് യേശു ഉണ്ടായിരിക്കട്ടെ. ഒന്നിനെ പേടിക്കണ്ട, കൊടുങ്കാറ്റ് അതാഞ്ഞടിക്കട്ടെ, തിരമാല അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെ നടക്കട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക് യേശു ഉണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൻ്റെ വിടുതല. അടുത്തൊരു കുഞ്ഞു വാക്യം വായിച്ച് അവസാനം 5:1 വാക്യം ഒന്ന് വായിച്ച്. അവർ കടലിന്റെ മറുകരയിൽ നാട്ടിലെത്തി എന്ന് എഴുതിയിട്ടുണ്ടോ നിങ്ങളുടെ ബൈബിളിലുണ്ടോ നാട്ടിലെത്തിയെന്ന്? അപ്പൊ ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും അവർ എത്തേണ്ടടുത്ത് എത്തി. ഇത്രയും വലിയ കൊടുങ്കാറ്റുണ്ടായിട്ട് തിരിച്ചുപോയി എന്നല്ല. അപ്പോൾ 10 IELTS പരീക്ഷ എഴുതി ദയനീയമായി തോറ്റുപോയൊരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഇനി ദയനീയ ഈ പരീക്ഷ എഴുതുന്നില്ല, ഞാൻ മടുത്തു. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്യം മനസ്സിൽ കിട്ടി, 11 നീ ജയിക്കും. അയ്യോ എൻ്റെ ജീവിതം മംഗളെ സമ്മതിക്കില്ല, നീ പ്രാർത്ഥിച്ച് എഴുതിക്കോ, ജയിക്കും. 11 എഴുതി, ജീവിതമംഗളി ഭയങ്കര ബഹളമായിരുന്നു, എഴുതി ജയിച്ചു. 10 എഴുതി ഇനി ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയിരുന്നെങ്കിലോ എത്തേൻ്റെ അടുത്ത് എത്തില്ലായിരുന്നു. ഇതുപോലെ നിങ്ങളൊക്കെ എത്തേണ്ട ചില സ്ഥലമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലൊരു പൊസിഷനിൽ എത്തണം. എത്തേണ്ടടുത്ത് നിങ്ങളെ എത്തിക്കുന്നത് ആരാ? നിങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. ഇല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ നേരെ റിട്ടേൺ പോവും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എവിടെ എത്തിയില്ല, അവരൊക്കെ അവിടെ എത്തി, ഇവരവിടെ എത്തി, എനിക്കൊരു വീടില്ല, എനിക്കൊരു ഒരു നല്ല ജീവിതം കിട്ടിയില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാൾ സ്വന്തം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ജനിച്ച് വളരെ കൈക്കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്ക് എൻ്റെ മുഖത്തേക്ക് ഒരു നല്ല കട്ടിയുള്ള തുണിയിട്ട് എന്നെ കൊല്ലാൻ പാടില്ലായിരുന്നോ? എന്തിനാ എന്നെ മുന്നോട്ട് ജീവിക്കാൻ അനുവദിച്ചത്? അത്രയും ചെറിയ പ്രായത്തിൽ എന്നെ കൊല്ലാൻ വളരെ എളുപ്പമല്ലായിരുന്നോ അമ്മ? എന്തിനാ എന്നെ ജീവിതം, എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? ഒത്തിരി പ്രയാസം ഉണ്ടായപ്പോൾ ഒരാൾ അമ്മയോട് പറഞ്ഞതാണ്, അമ്മ കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഒരു കട്ടിയുള്ള തുണി എൻ്റെ മുഖത്തിട്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ തീർന്നു പോകില്ലായിരുന്നോ? എന്താ ചെയ്യുക, എന്നെ എന്തിനാ കൊല്ലായിരുന്നത്? എന്നെ കൊന്നുകളയാൻ പാടില്ലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ചില സ്ഥലത്തൊക്കെ എത്തണമെന്നോ നമ്മുടെ ആഗ്രഹം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവം, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ നല്ല സ്ഥലത്ത് എത്തിയായിരുന്നെങ്കിൽ, എനിക്കൊരു നല്ല വീടൊക്കെ വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അധ്വാനിച്ച് ഈ പണമൊക്കെ ഒരു ഉപകാരത്തെപ്പെടുത്താൻ കൊണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു സൗഖ്യം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുന്നത് ആരായിരിക്കും? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, വചനമുണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ, കൊടുങ്കാറ്റുണ്ട്, തിരമാലയുണ്ട്, വഞ്ചി ആഞ്ഞു ഉലയുന്നു, പ്രശ്നമുണ്ട്, പക്ഷെ നിങ്ങൾ എത്തേണ്ടടുത്ത് ദൈവം നിങ്ങളെ എത്തേണ്ടതുപോലെ എത്തിച്ചിരിക്കും. ഒന്നും കൂടി ആ വാക്യം നിങ്ങളുടെ ബൈബിളിൽ നിന്ന് എല്ലാവരും ഒന്ന് നോക്കി വായിച്ച ബൈബിൾ ഉള്ളവർ 5:1 വാക്യം, അവർ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിൽ എത്തി. ഇത്രയും കൊടുങ്കാറ്റുണ്ടായിട്ട് ആർക്കും അപകടം ഉണ്ടായില്ല, ഈവന വള്ളത്തിന് പോലും അപകടം ഉണ്ടായില്ല, കാരണം ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പരിക്ക് പറ്റി, എവിടെയെങ്കിലും എത്താതായിട്ടുണ്ടോ, അത് പരിഹരിക്കാൻ ദൈവത്തെ സെന്റർ ഭാഗത്ത് കൊണ്ടുവരണം, ജീവിതത്തിന്റെ നടുക്ക്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി അവിടെയൊക്കെ എത്തിയായിരുന്നെങ്കിൽ, അവർക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടായി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? എത്തേൻ്റെ അടുത്ത് നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളിലുള്ള ദൈവ സാന്നിധ്യമാണ്. യേശു അമരത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ കൊടുങ്കാറ്റടിച്ചിട്ടും തിരമാല ആഞ്ഞടിച്ചിട്ടും അവരെത്തേണ്ടടുത്ത് അവരെത്തി, അവരുദ്ദേശിച്ച സ്ഥലത്ത് അവരെത്തി, ഗരസേനരുടെ നാട്ടിലെത്തി. ഇങ്ങനെ എഴുതിയിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടാ പോയേ, പക്ഷെ കൊടുങ്കാറ്റുണ്ടായിരുന്നത് കൊണ്ട് വേറെ എവിടെയോ എത്തിപ്പെട്ടു എന്നല്ല, എത്തേണ്ടടുത്ത് മനസ്സിൽ കണ്ട സ്ഥലത്തെത്തി. നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ചു, നിങ്ങളുടെ കുടുംബത്തേക്കുള്ള മനസ്സ്, നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ,
അവരൊക്കെ നിങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എത്തേണ്ടടുത്ത് എത്തട്ടെ. ചിലപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് എന്നെ ഇതുപോലെ ഒന്ന് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതുപോലെ ഒന്ന് ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതുപോലെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിരുന്നെങ്കിൽ. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് കാഴ്ചക്കാരനെ പോലെയും കേൾവിക്കാരെ പോലെയും നിൽക്കാതെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അത് നടക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങനെ ജീവിതത്തിലേക്ക് വരണമെന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക് സെൻറ്റർ ഭാഗത്ത് അമരത്ത് യേശുവേ നീ ഉണ്ടായിരിക്കണമേ. ഞാൻ ഒറ്റയ്ക്കാണ്, വലിയ പ്രയാസം പ്രതിസന്ധി വെല്ലുവിളിയൊക്കെ ഉണ്ട് ജീവിതത്തിൽ, എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിച്ച്. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തും. ദൈവം എന്നെ എത്തിക്കും. ശുശ്രൂഷയിലായിക്കോട്ടെ, ഞാൻ ആ സ്ഥലത്ത് എത്തും. ഒരു നല്ല വീടിന് ഞാൻ അവിടെ എത്തും. ദൈവം എന്നെ അവിടെ എത്തിക്കും, സുരക്ഷിതമായി എത്തിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്, അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ എത്തും. ഒരു കുഞ്ഞുപോലും വഴിതെറ്റി പോകത്തില്ല. ദൈവം എത്തിക്കും. കൊടുങ്കാറ്റുണ്ട്, തിരമാലയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ലോകത്തിൽ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതിനിടയിൽ എന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിച്ചോളും. എന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. എന്തും ഇടതും വലതും വശത്ത് നടക്കട്ടെ, എത്തേണ്ടടുത്ത് ദൈവം എത്തിക്കും. വിശ്വസിക്കുന്നെങ്കിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് അധരം തുറന്ന് ആ ഒരു വിശ്വാസത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയാ, അല്പം കൂടെ. ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയാ, 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 hallelujah 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 ഒന്ന് കരങ്ങളെ അടിച്ച് ചേർന്നൊന്ന് പാടി പ്രാർത്ഥിക്കാം. എന്തിനെന്ന്